സമ്മേളനത്തിൽ ഞങ്ങൾ കവികളോടൊപ്പം സംബന്ധിക്കുന്ന പാർട്ടിയുടെ സമാരാധനായ നേതാവ് ശ്രീ സതീഷ് ചന്ദ്രൻ സഖാവറുകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ലോകനാഥ സാഹിത്യ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ കുട്ടമത്ത് എന്റെ അനുജൻ ഞാൻ ധാരാളമായി ഈ കാസർഗോഡ് മേഖലയിൽ സാംസ്കാരിക പരിപാടികളിൽ ധാരാളം സംബന്ധിക്കുവാൻ പല പ്രാവശ്യം ഇടയാക്കിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദര സുഹൃത്ത് ശ്രീ വി വി രമേശൻ എന്നോടൊപ്പം ഈ കവി സമ്മേളനം സംബന്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദിവാകരൻ വിഷ്ണുമംഗൽ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായിട്ടുള്ള സഹോദര കവികളെ സമാരാധ്യായ അധ്യക്ഷ മറ്റു പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വണ്ടി അല്പം താമസിച്ചുകൊണ്ടാണ് നമുക്ക് അല്പം താമസിച്ച് തുടങ്ങേണ്ടി വരുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ഉച്ചയ്ക്ക് എനിക്ക് കാസർഗോഡ് എനിക്ക് വളരെ പരിചിതമായ നാടാണ്. കാസർഗോഡ് നിന്നാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. കാസർഗോഡ് താലൂക്ക് ഓഫീസിൽ എൽ ഡി ക്ലാർക്കായിട്ടാണ് ഞാൻ സർക്കാർ സേവനം തുടങ്ങുന്നത്. 1995 വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അവിടെ വച്ച് ഉണ്ടായിട്ടുണ്ട്. ഭാഷയുടെ വ്യത്യാസങ്ങൾ കാരണം ഒരുപാട് രസകരമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വച്ച്. പിന്നെ ഞാൻ വന്ന് കയറി ആദ്യ ദിവസം തന്നെ എന്നോട് ആളുകൾ ഇങ്ങോട്ട് തമിഴിൽ സംസാരിച്ചിരുന്നു. കാരണം ഞാൻ തമിഴരാണെന്നാണ്, എന്റെ പേര് മുരുകൻ. അപ്പൊ എനിക്കാണെങ്കിൽ തമിഴ് തീരെ അറിഞ്ഞും കൂടാ. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്, ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. അപ്പൊ ചില വില്ലേജ് ഓഫീസിന്റെ പേരൊക്കെ വിളിക്കുമ്പോൾ ആ വില്ലേജ് ഓഫീസർ പുലിഞ്ഞിരിക്കുമായിരുന്നു. ഇവിടത്തെ ഈ താലൂക്ക് ഓഫീസിലെ താലൂക്ക് ഓഫീസിൽ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഓരോ വില്ലേജിന്റെ പേര് വിളിക്കുമ്പോൾ ചില വില്ലേജ് ഓഫീസിന്റെ ഒക്കെ പേര് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാനൊരു നോട്ടീസ് എഴുതിയ കാര്യം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അന്ന് തഹസീൽദാർ ഒരു കർണാടകക്കാരനായിട്ടുള്ള തഹസീൽദാർ, കർണാടക മലയാളം അറിയാം, അദ്ദേഹം കർണാടകക്കാരനും കൂടെ. അപ്പൊ അദ്ദേഹം മലയാളത്തിൽ ഇങ്ങനെ കൊച്ചായിട്ട് ചെറുതായിട്ടൊക്കെ എഴുതുന്ന ഒരാൾ വന്നിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്തോണ്ട് എന്നെ കൊണ്ട് നോട്ടീസ് എഴുതിപ്പിച്ചു. ഞാനതിൽ ആ നോട്ടീസിൽ ഇങ്ങനെ കാര്യ പരിപാടിയിൽ ഇങ്ങനെ എഴുതിയൊരു അവസ്ഥ തുടങ്ങിയവർ പങ്കെടുക്കുന്നു എന്നെഴുതി. അപ്പൊ കാണാം, 3 ദിവസത്തേക്ക് എനിക്ക് അവിടെ കയറാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ എന്നെ കളിയാക്കി. അപ്പൊ മലയാളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കൃതി ഭാഷയുടെ അടയാളപ്പെടുത്തലുകൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ നല്ല അനുഭവങ്ങളുള്ള ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഫ്ലവേഴ്സ് ചാനല് എന്താ പറയുന്നത് കോടി ഒരു കോടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതില് ഞാൻ ഈ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ ഞങ്ങളുടെ നാട്ടില് ഒക്കെ കവിതയൊക്കെ ഇങ്ങനെ ചൊല്ലി സാധാരണ പോലെയൊക്കെ നടക്കുമെങ്കിലും വളരെ പെട്ടെന്നൊരു വളരെ ഗൗരവമുള്ള ഒരു കവി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെയാണ്, ചെറുവത്തൂരിലാണ്. അത് വി വി സ്മാരകത്തിൽ വെച്ചാണ്. അപ്പൊ അവിടെ എന്റെ കാസർഗോട്ടെ എന്റെ താലൂക്ക് ഓഫീസിലെ ഒരു സീനിയർ ജീവനക്കാരൻ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതിൽ 18 കവികൾ എന്നാണ് പരിപാടിയുടെ പേര്, അല്ല അര കവിയായി പങ്കെടുക്കാൻ കഴിയുമോ എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഞാൻ ഈ വി വി സ്മാരകത്തില് അരക്കവിയായി പങ്കെടുത്തിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഈ അരക്കവി എന്ന് പറയുമ്പോൾ അവസാനത്തെ ആളാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോകും. ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ആരുടെയും കുറ്റമല്ല. കുറെ കഴിയുമ്പോൾ എത്രയൊക്കെ ആയാലും ആളുകൾക്ക് മറ്റ് അവരുടെ ജൈവസന്ധാരണ സംബന്ധിയായ കാര്യങ്ങളുകൊണ്ട് അങ്ങ് ഇറങ്ങി പോകും. കുറച്ചാളെ കാണും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ അവസാനം ചെല്ലുമ്പോൾ ആര് കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായാലും കവിതയൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് ആളുകൾ വന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കി. പിന്നെ ഒന്നിലധികം കവിതകൾ അവിടെ വീണ്ടും ഞാൻ ചൊല്ലേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ആ കാസർഗോഡ് നടക്കുന്ന മിക്കവാറും പരിപാടികളെ അനിവാര്യമായും ഞാൻ സംബന്ധിക്കേണ്ടി വന്നു. പക്ഷെ കുറച്ച് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് ഹൈസ്കൂൾ അധ്യാപനയായി തിരിച്ചു പോകേണ്ടിയും വന്നു. അങ്ങനെയെല്ലാം നല്ല അനുഭവങ്ങളുള്ള ഒരു നാടാണ് എനിക്ക് കാസർഗോഡ്. ഈ ഉച്ചയ്ക്ക് നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിയുന്നു, ഞങ്ങൾക്ക് കവികൾക്ക് നിങ്ങളോട് സംബന്ധിക്കാൻ കഴിയുന്നു, അതിന് കാരണം കേരളത്തിലെ എന്നല്ല ലോകത്തിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ വ്യക്തവും ശക്തവും ശാസ്ത്രീയവുമായ അടയാളപ്പെടുത്തൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്.
ഈ ലോകത്തൊരു രാഷ്ട്രീയ കക്ഷിക്കും ഇങ്ങനെ സാംസ്കാരിക പ്രവർത്തനത്തെ ഇത്തരം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനിവാര്യ അനിവാര്യ ഘടകമാക്കിക്കൊണ്ട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അത്ര ആരോഗ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പക്ഷേ ലോകത്ത് ജനാധിപത്യ പ്രക്രിയ കണ്ടെത്താൻ കഴിയില്ല അത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ വളരെ ശാസ്ത്രീയമായി ചിട്ടയോടുകൂടിയുള്ള ആ യാത്രയുടെ ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ അടയാളപ്പെടുത്തലായിട്ടാണ് ഈ ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ ഇരിക്കുന്നത് നമ്മളെല്ലാം ഇരിക്കുന്നത് നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല നമുക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ഗുണം കിട്ടാനില്ല നമ്മൾ ഈ സമൂഹത്തെ കുറിച്ച് കൃത്യമായ ബോധമുള്ളതുകൊണ്ട് സമൂഹത്തിൽ ഉണർന്നിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഈ ഇരിപ്പ് ചരിത്രപരമായ അടയാളപ്പെടുത്തൽ ആണ് എന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്ത് അങ്ങ് തെക്ക് തെക്ക് നിന്ന് കാട്ടാക്കടയിൽ നിന്ന് എനിക്ക് ഇങ്ങ് വടക്കേ അറ്റത്ത് വന്ന് നമുക്കിങ്ങനെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് ബന്ധിതരായിരിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഉന്നതവും ഉദാത്തവുമായ സാമൂഹ്യ ബോധത്തിന്റെ അടയാളം കൂടെയാണ് അത് വളരെ അനിവാര്യമായ ഒരു കാലവും കൂടെയാണ് എന്ന തിരിച്ചറിവാണ് എന്നെ അഭിമാനത്തോടുകൂടി ഈ വേദിയിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നോക്കൂ ഞാന് തിരുവനന്തപുരത്ത് പോലെ ഒരു നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പരിപാടി പങ്കെടുക്കും ഇതിൽ കവിസമ്മേളനം പങ്കെടുക്കും ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഒരു സഹോദരി ആദ്യമായി കവിത അവതരിപ്പിക്കാൻ വന്നു കവയത്രി അപ്പൊ ആ സഹോദരി വർത്തമാനം പറഞ്ഞപ്പോൾ വളരെ മനസ്സിൽ തൊട്ടുകൊണ്ട് അവര് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞു അവർ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ താമസിക്കുന്നത് ബറോഡയിലാണ് ഞാനും എന്റെ ഭർത്താവും മക്കളുമായിട്ട് വർഷങ്ങളായി ബറോഡയിൽ സ്ഥിര താമസക്കാരാണ് ഞങ്ങള് കേന്ദ്ര സർവീസ് തൊഴിലുള്ളത് കൊണ്ട് ഞാൻ ഈ ബറോഡയിൽ നിന്ന് വല്ലപ്പോഴും എന്റെ തിരുവനന്തപുരത്തേക്ക് എന്റെ കേരളത്തിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴാണ് എന്റെ മൃതമായ ശരീരത്തിലേക്ക് എന്റെ ആത്മാവ് തിരിച്ചു വീഴുന്നത് എന്ന സഹോദരി മനസ്സ് തൊട്ട് പറയുകയുണ്ട് എന്തെല്ലാമാണോ എത്ര ദിവസത്തേക്കാണോ ഞാൻ എന്റെ നാട്ടിലേക്ക് വരികയും ഇവിടെ ചെലവഴിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ആ ചെറിയ നിമിഷങ്ങളിൽ മാത്രമാണ് സത്യത്തിൽ ഞാൻ ജീവിച്ചതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ താമസിക്കുന്ന ബറോഡയിൽ ഗുജറാത്തിൽ ഞാൻ താമസിക്കുന്ന നഗരത്തിൽ ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ മാത്രം മറ്റൊരു ഭാഗത്ത് മുസ്ലിങ്ങൾ മാത്രം മറ്റൊരു ഭാഗത്ത് സിഖുകാർ മാത്രം ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് തന്നെ ബ്രാഹ്മണർ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ആരും പരസ്പരം ചിരിക്കുന്നില്ല ആരും പരസ്പരം മിണ്ടുന്നില്ല ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നിറങ്ങുന്ന ഈ 10 ദിവസങ്ങളിൽ മാത്രമാണ് എന്റെ ശരീരം ജീവസുറ്റതായി മാറുന്നത് എന്റെ ആത്മാവ് തിരിച്ചു വരുന്നത് എന്ന് ആ അനുജത്ത് പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ നടത്തുന്ന സാംസ്കാരിക ഇടപെടലിന്റെ ദൂരവ്യാപകമായ ഫലം നാളെ മറ്റന്നാൾ എന്തായിരിക്കണം എന്തായിരിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകേണ്ടത് എനിക്ക് ഈ സഹോദരി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് അപ്പോഴും ഓർമ്മ 10-12 വർഷത്തിന് മുമ്പ് ഞാനും എന്റെ ഭാര്യയും കൂടെ ബറോഡയിൽ ഇതേ ബറോഡയിൽ പോയിരുന്നു അവിടുത്തെ ബറോഡ മലയാളി സമാജം വിളിച്ച പരിപാടിക്ക് സംബന്ധിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നു ഞങ്ങളെയും കൊണ്ട് സംഘാടകർ ഞങ്ങളെ താമസിപ്പിച്ചത് ബറോഡയിലെ ബറോഡ യൂണിവേഴ്സിറ്റി ബറോഡ സർവകലാശാലയ്ക്ക് അകത്തെ ഗസ്റ്റ് ഹൗസിലാണ് അപ്പൊ ഞങ്ങളെ ഇങ്ങനെ കൊണ്ട് ആ ഗസ്റ്റ് ഹൗസ് കയറ്റുമ്പോ ഞാൻ കയറുമ്പോ ഞാൻ നോക്കുമ്പോ അതിന്റെ മുകളിൽ വാതിലിനൊരു ഒരു ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു വലിയ അക്ഷരത്തിൽ വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് മാംസം കഴിക്കുന്നവർക്ക് ഗസ്റ്റ് ഹൗസിൽ പ്രവേശനമില്ല എന്നാണ് ഞാൻ അന്തപ്പെട്ടു കാരണം ഞാൻ മാംസം മാത്രമേ കഴിക്കൂ അപ്പൊ ഞാൻ രഹസ്യമായിട്ട് എന്റെ കൂടെ വന്ന സംഘാടകർ പറഞ്ഞു ഞാൻ മാംസ ബുക്കാണ് ഞാൻ കഴി മാഷ ആരോടും പറയണ്ട ഒരാളോടും പറയരുത് ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ വൈകുന്നേരം വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും മാംസം കഴിക്കുന്ന കാര്യം പറയണ്ട എന്ന് അന്ന് രാത്രി മുഴുവൻ ഞാനും എന്റെ ഭാര്യയും ഇങ്ങനെ ആരോ അബദ്ധത്തിലെങ്കിലും ആരോടും ഇത് പറയാതിരിക്കാൻ വിട്ട് കാരണം അവര് പറഞ്ഞു രാത്രി ഒറ്റയ്ക്കായി ഈ സമയത്ത് ബൈ ചാൻസലോട്ടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇന്ത്യയിൽ പൊതുസ്ഥാപനത്തിൽ നമ്മളെല്ലാം കൊടുത്ത നികുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബറോഡ സർവകലാശാലയ്ക്കുള്ളിലെ ഗസ്റ്റ് ഹൗസിൽ എല്ലാ ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല പ്രിയപ്പെട്ടവരെ എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിന്റെ പോക്ക് ഇങ്ങനെ പണ്ട് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ഒരു സംഭവം എനിക്ക് എപ്പോഴും ഓർമ്മ വന്നു പണ്ട് 1906 ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖനായ വ്യവസായി ദേശാഭിമാനിയായ വ്യവസായി സ്വതന്ത്ര സമര സേനാനിയായ നാടിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ നട്ടല്ലായ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ അല്ലെങ്കിൽ സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റ അദ്ദേഹം ഒരു വ്യാവസായിക ആവശ്യത്തിന് ലണ്ടനിൽ ചെന്നിറങ്ങുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ചുള്ള ഒരു ഹോട്ടലിലേക്ക് കയറുന്നു അപ്പോൾ സെക്യൂരിറ്റിക്കാരെങ്ങനെ തടഞ്ഞു നിർത്തി അവിടേക്ക് ഈ ബോർഡ് വായിക്കും
അപ്പൊ അദ്ദേഹം ഇങ്ങനെ അന്തപ്പെട്ട് ഇതുപോലെ ബോർഡ് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, ഇന്ത്യക്കാരനും പട്ടിക്കും പ്രവേശനം ഇല്ല എന്ന്. പ്രണിത ഹൃദയനായ ജംഷഡ്ജി ടാറ്റ അന്ന് തന്നെ തന്റെ എല്ലാ വ്യാവസായിക ചർച്ചകളെല്ലാം വേണ്ടെന്ന് വെച്ച് ഇന്ത്യയിലേക്ക് വണ്ടി കയറുകയാണ്. ഇന്ത്യയിൽ വന്ന് മുന്തിയ ആർക്കിടെക്റ്റുകളെ വിളിച്ചു വരുത്തിയ അദ്ദേഹം അന്ന് അവിടെ കയറാൻ ശ്രമിച്ച ആ ഹോട്ടലേക്കാൾ മുന്തിയ ഒരു ഹോട്ടൽ മുംബൈയിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതാണ് നമ്മുടെ എല്ലാം അഭിമാനമായി ഒന്ന് നിൽക്കുന്ന താജ് ഇന്റർനാഷണൽ, താജ് ഹോട്ടൽ. ഈ താജ് ഹോട്ടലിന്റെ ഉദ്ഘാടനം 1909 ലോകത്തിലെ വിവിധ രാഷ്ട്ര നേതാക്കളെയും വ്യവസായികളെയും എല്ലാം വിളിച്ചു വരുത്തി, ഇന്ത്യയിലെ പ്രമുഖരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു മഹാപരിപാടിയായിട്ട് വെച്ചു ജംഷഡ്ജി ടാറ്റ. ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് നേതാക്കന്മാരെ, ബ്രിട്ടീഷ് ഭരണാധികാരി ഒരാളിനെ പോലും ക്ഷണിക്കാതെ ഇന്ത്യയിൽ വെച്ച് ഈ താജ് ഹോട്ടലിന്റെ ഉദ്ഘാടനം. ആ മഹത്തായ വൈസ്രോയിയെയോ ഒരു ബ്രിട്ടീഷുകാരനെയോ പങ്കെടുപ്പിച്ചില്ല. അദ്ദേഹം വലിയൊരു ബോർഡ് വെച്ചു ഫ്രണ്ടിൽ അന്ന് ഉദ്ഘാടനത്തിൽ, ബ്രിട്ടീഷുകാരനും പട്ടിക്കും പ്രവേശനമില്ല എന്ന്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നേടിത്തന്ന ഗംഭീരമായ സ്വാതന്ത്ര്യത്തെ ആണ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്, വെല്ലുവിളിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കും രാത്രിയിലും വൈകുന്നേരവും സന്ധ്യയും എല്ലാം ഇങ്ങനെ കരുതലോടുകൂടി വർത്തമാനം പറയുവാനും സംവദിക്കുവാനും കലഹിക്കുവാനും അവസരമുണ്ടാക്കുന്നത് എന്നത് അത്ര ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഈ ഇരിപ്പ് നമ്മൾ ചരിത്രത്തിൽ ഉള്ള ഒരു ഇരിപ്പാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. പ്രിയപ്പെട്ടു നോക്കൂ, നമ്മുടെ വീട്, നമ്മുടെ നാടിന്റെ ഇന്ത്യയുടെ തൊട്ടപ്പുറത്താണ് അഫ്ഗാനിസ്ഥാൻ. കാണ്ഡഹാർ, ഗാന്ധാരം ആണ് അവിടുത്തെ പ്രധാന പ്രദേശം. ഒരു കാലത്ത് ഗാന്ധാര് ജനിച്ച് ജീവിച്ച് വളർന്ന നാടാണ് അഫ്ഗാനിസ്ഥാൻ. സ്വന്തം മക്കളുടെ ചെയ്തികളിൽ വേദനിച്ചുകൊണ്ട് ഭർത്താവിനെ വെറുതെ സാക്ഷി നിർത്തിക്കൊണ്ട് ചുമ്മാ പറഞ്ഞുകൊണ്ട് കണ്ണു കെട്ടിക്കളഞ്ഞ, ആദ്യമേ കണ്ണു കെട്ടിക്കളഞ്ഞ മാതൃസ്വരൂപിണിയാണ് ഗാന്ധാരി. ഈ ഗാന്ധാരി ജനിച്ച് ജീവിച്ച കാണ്ഡഹാർ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുക. 2 ദിവസം കൊണ്ട് അഫ്ഗാനിസ്ഥാൻ, 2 ദിവസം കൊണ്ട് സൂപ്പർസോണിക് വിമാനത്തിൽ കയറി 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിലേക്ക് പോയി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടുത്തെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ശരീരത്തിലെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു 2 ദിവസം കൊണ്ട്. സ്ത്രീകൾക്ക് പൊതുവേ അവരുടെ വസ്ത്രധാരണ കാര്യങ്ങളിൽ കുറച്ച് സ്വാതന്ത്ര്യക്കുറവുണ്ട്, അത് കുറച്ചുകൂടെ കൂട്ടി. സ്ത്രീകൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണമെന്ന നിയമം അവിടെ വന്നു. ഒരു പെണ്ണ് അവരുടെ വീടിന്റെ മതിലിന്റെ പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൂടെ ഒരു പുരുഷനും ഉണ്ടാകണം എന്ന നിയമം 6-ാം നൂറ്റാണ്ടിൽ അല്ല, 21-ാം നൂറ്റാണ്ടിൽ ദൂരെയല്ല, നമ്മുടെ കാണ്ഡഹാറിൽ, ഗാന്ധാരത്തിൽ, ഇന്ത്യയുടെ അതിർത്തിയിൽ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, പുരുഷനും ഒരു സ്വാതന്ത്ര്യം, ശരീരത്തിലെ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണ്, അവിടുത്തെ ഒരു ചെറുപ്പക്കാരനും അവന്റെ താടി പഠിക്കുവാൻ പാടില്ല ഇനിമേനെ. അങ്ങനെ സ്ത്രീയുടെയും പുരുഷന്റെയും സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞുകൊണ്ട് ഗാന്ധാരം അഫ്ഗാനിസ്ഥാൻ എത്ര പെട്ടെന്നാണ് 6-ാം നൂറ്റാണ്ടിലേക്ക് പോയത്. ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അകലം വളരെ ചെറുതാണ് പ്രിയപ്പെട്ടവര്. ഈ അഫ്ഗാനിസ്ഥാൻ നാളെ ഇന്ത്യ ആയിക്കൂടാ എന്നല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം എന്താ, ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ കാർന്നു നിന്നിരിക്കുന്ന, ഇപ്പോൾ അടക്കി വാഴുന്ന ഒരു ചിന്തയുണ്ട്. അതെന്താണ്, മനുസ്മൃതി സ്ത്രീക്ക് സ്വാതന്ത്ര്യമേ അർഹിക്കുന്നില്ല എന്ന് പറയണം, മനുസ്മൃതി ആയിരിക്കണം ഇന്ത്യയുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വാദിക്കുന്നവർക്ക്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ മേൽക്കൈ കിട്ടിയിരിക്കുന്ന ഈ കാലത്ത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർ വരമ്പ് വളരെ ചെറുതാണ് എന്ന തിരിച്ചറിവ് കൂടെ നമ്മൾ ഈ ഉച്ചയ്ക്ക് ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ ബൃഹത്തായ കൂട്ടായ്മ കവിതയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഈ കാത്തിരിപ്പിൽ അഭിമാനിച്ചുകൊണ്ട് ഈ എന്റെ പ്രിയപ്പെട്ട കവി സഹോദരങ്ങളോടൊപ്പം ഈ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ വളരെ താഴ്മയോടെ അറിയിക്കുന്നു. ഇനി കവിത ചൊല്ലേണ്ടി വരും, അറിയാം. ഉച്ചയാണ്, എങ്ങനെയാണ് സമയത്തിന്റെ പരിധി എന്ന് എനിക്ക് അറിയില്ലെങ്കിൽ എന്റെ കടമയാണ് കവിത ചൊല്ലുക. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു പുതിയ കവിത കുറച്ച് പേര് ആദ്യം ചൊല്ലാം. കവിതയുടെ പേര് കനൽ പൊട്ട് എന്നാണ്. കനൽ പൊട്ട്, പെൺമക്കൾക്ക് പൊട്ട് കനൽ പൊട്ടായി മാറുന്ന ഒരു കാലമാണ്. എന്റെ നാട്ടിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ഇടത്തിൽ കൂടുതൽ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ നമ്മുടെ അനുജത്തിമാരെ, മക്കളെ, പെൺമക്കളെ ക്രൂരമായി കൊല്ലുന്ന, ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, ആത്മഹത്യയ്ക്കും കൊലയ്ക്കും ഇടയിലൂടെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് ജീവിച്ച് മരിക്കേണ്ടി വരുന്ന മക്കൾ, പെൺമക്കൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായി വരുന്നു. ഇത്രയും പ്രബുദ്ധമാണ് നമ്മളെന്ന് പറയുമ്പോൾ
നോക്കൂ, പുരുഷനും സ്ത്രീയും, പുരുഷൻ ഇപ്പോഴും സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംവരണം കൊടുക്കേണ്ട സാധനമാണ് എന്നൊരു തോന്നൽ ഇപ്പോഴും നമ്മുടെ നാട്ടില് നമ്മുടെ ഇടയിലുണ്ട്. ഈ നമ്മുടെ കേരളത്തിൽ മാത്രം ലോക പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ 90% പുരുഷനും സ്ത്രീക്കും തുല്യത കിട്ടിയിട്ടില്ല. പക്ഷേ പുരുഷനും സ്ത്രീയും തുല്യരാകുന്ന ഒരു കാലമുണ്ടാകുമ്പോൾ എല്ലാ തരത്തിലുള്ള തുല്യതയ്ക്കും വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. രാജാവും രാജ്യവും കള്ളനും പോലീസും ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെടുന്ന രാജ്യവുമില്ല, രാജാവുമില്ല, കള്ളനുമില്ല, പോലീസുമില്ല, ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും. അന്ന് സ്റ്റേറ്റ് വിൽ വിധറവേ എന്നാണ് മാർക്സ് പറഞ്ഞത്. രാഷ്ട്രങ്ങൾ കൊഴിഞ്ഞു പോകും, അവിടെ കഴിവിനത്ത് പണിയും, ആവശ്യമുള്ളത് മാത്രം എടുക്കും, മിച്ചമുള്ളത് പകുത്ത് പങ്കുവയ്ക്കും. അങ്ങനെ ഏറ്റവും സമത്വ സമ്പൂർണമായ ഒരു കാലത്ത് അതിനുവേണ്ടി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണല്ലോ നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു കാലത്ത് സ്ത്രീക്കും പുരുഷനും ഒക്കെ തമ്മിൽ ഒരു അന്തരം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയാത്തതായ ഒരു രഹസ്യവും ഉണ്ടാവുകയും ഇല്ല. അങ്ങനെ ഒരു സമത്വത്തിലേക്ക് നമ്മൾ ഉയരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കനൽപൊട്ട് എന്ന കവിത ചൊല്ലുന്നത്. കനൽപൊട്ട് വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച പിറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണവെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണവെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. തീരുവെന്ന പേരിലേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിതാരമി നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. തീരുവെന്ന പേരിലേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിതാരമി നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവന്ന പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ, പേടിയാണവന്ന പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ, അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ, നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കു മേൽ ജയം, നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കു മേൽ ജയം.
പുരാണമൊന്നിൽ പാതിവ്രത്യ താഴടച്ചു ദേവതയാക്കി പേടി കൊണ്ടവൻ അവളെ കൂടഴി പുരാണമൊന്നിൽ പാതിവ്രത്യ താഴടച്ചു ദേവതയാക്കി ളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ മനുത്ത പച്ചയായി വീടകത്ത മൂവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ മനുത്ത പച്ചയായി നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടിടാൻ വിയർത്തിടുന്ന നേരു പച്ചയാൾ എരിഞ്ഞു തേരുവാനടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ എരിഞ്ഞു തേരുവാനടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അപലയല്ല ചപലയല്ല അഗ്നിയെന്നവൾക്കു പേർ അപലയല്ല ചപലയല്ല അഗ്നിയെന്നവൾക്കു പേർ ോർത്തുവയ്ക്കതി അവൾക്കു പാതി മാത്രമാണ് അതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭഗം വയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ് അതിന്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭഗം ആരുവാരെയും ഭരിച്ചിടാതെ തോളൊരുമ്മിയ ആരുമാരെയും ഭരിച്ചിടാതെ തോളൊരുമ്മിയ ടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻപേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷൻ ടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻപേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമെന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ പുഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേദാത്തമോ പ്രപഞ്ച സൃഷ്ടി അങ്ങനെ ഉദാത്തമായ സ്ത്രീ പുരുഷ ശ്രീലേയത്തിലേക്ക് വരാൻ നോ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും കവിത ഉണ്ടോ? എന്നാൽ രേണുക എന്ന കവിത കുറച്ച് വരുന്നില്ല. രേണുക ഒരു പ്രണയ നഷ്ടത്തെ കുറിച്ചുള്ള കവിതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രണയമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തു. നമ്മുടെ മക്കൾക്കെല്ലാം നല്ല പ്രണയബോധം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രണയബോധമില്ലാത്ത ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് ലോകത്ത് എല്ലാ യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം പ്രണയബോധമില്ലാത്ത ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അന്ന് തീർച്ചയായും നമ്മുടെ മക്കൾക്ക് നല്ല പ്രണയബോധം ഉണ്ടാകട്ടെ എന്നാകട്ടെ. പ്രണയം ഏറ്റവും പരിശുദ്ധമാവുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നഷ്ടപ്രണയത്തിന്റെ ഓർമ്മകളാണ് ഏറ്റവും മനോഹരമായ ജീവിതത്തിലെ ഓർമ്മകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രണയമുണ്ടാകട്ടെ എന്നും അത് നഷ്ടപ്പെടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രണയ നഷ്ടത്തെ കുറിച്ചുള്ള കവിത ചൊല്ലി. ഈ പ്രണയ നഷ്ടത്തിന്റെ സൗന്ദര്യം നമ്മുടെ മക്കളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു പ്രണയം നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ അടുത്ത് നിൽക്കുന്ന കാമുകനെ അല്ലെങ്കിൽ കാമുകയെ പെട്രോൾ ഒഴിച്ചു വിടുന്നത്. കാരണം അവർക്ക് ഈ പ്രണയ നഷ്ടത്തിന്റെ സൗന്ദര്യം നമ്മൾ അറിയിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രണയം ഉണ്ടാകുന്നതും അത് നഷ്ടപ്പെടുന്നതും അല്ല പ്രശ്നം, അത് ആർക്കുണ്ടാകുന്നു അത് ആർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പ്രണയം നഷ്ടപ്പെടുന്നത് ഒരു കവിക്കാണെങ്കിൽ നല്ല കവിതകളുണ്ടാകും.
പ്രണയം നഷ്ടപ്പെടുന്നത് ഒരു ചിത്രകാരിക്കാണെങ്കിൽ വിഖ്യാതങ്ങളായ ചിത്രങ്ങളുണ്ടാകും. പ്രണയം നഷ്ടപ്പെടുന്നത് ഒരു അധ്യാപികയ്ക്കാണെങ്കിലോ മനോഹരമായ ക്ലാസ് മുറികൾ ഉണ്ടാകും. പ്രണയം നഷ്ടപ്പെടുന്ന ഒരു മാനസിക രോഗിക്കാണെങ്കിലോ തൊട്ടടുത്ത് നിൽക്കുന്ന കാമുകിയെ പെട്രോൾ ഒഴിച്ച് ചുടിച്ചു. അപ്പൊ നമ്മളിതിൽ ആരാണ് എന്നതാണ് പ്രശ്നം, അല്ലാതെ പ്രണയത്തിന്റെയോ പ്രണയ നഷ്ടത്തിന്റെയോ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രണയ നഷ്ടത്തെ കുറിച്ചുള്ള കവിതയിൽ കുറച്ച് വരികൾ ചെയ്യുന്നത്. രണ്ടിലകൾ നമ്മൾ രേണുകേ നിരാകരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാകരേണു ിന്നു നിലത്തെത്തി വീണ രണ്ടിലകൾ നമ്മൾ രേണുക്കേ നാം രണ്ടുമേ കശകലങ്ങളായി അകലേക്ക് മറയുന്ന ഘനഭംഗികൾ മഴവില്ല താഴെ വീണുടയുന്ന മാനം വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ പിരിയുന്നു രേണുകേ പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായൊഴുകിയ കലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തോ നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയ കലന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി മറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സംശയിൽ വർണ്ണങ്ങൾ കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ടു നീർത്തുള്ളി പോലെ ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദ്ധിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിന്റെ വിരുദ്ധിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം
സംശയം മാഞ്ഞു നിഴൽ മങ്ങി നോവിന്റെ മുഖം അന്ധകാരം കനക്കുന്നരാവതിൽ മുന്നിൽ രൂപങ്ങൾ ഇല്ല കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകലു പറ്റി കടന്നു പോയി കാലവും പ്രണയമൂറ്റി ചിരിപ്പുര ഉദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയം അരുതം നുരച്ചതായി തോന്നിയോ പ്രണയം അരുതം നുരച്ചതായി തോന്നിയോ ദുരിതമോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴും അതിൻ മുൻപൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിന്റെ മധുരം മിഴിപ്പൂ ണുക്കേ നിരാകരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാകരേണു പിന്നും പുഴേ തൊന്നതമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ വളരെ സന്തോഷം ചെയ്യപ്പെട്ടത് ഇപ്പോ കണ്ണടാ അപ്പൊ നിങ്ങളോടൊപ്പം ഇങ്ങനെ എത്ര സമയം ഇരുന്നാലും ഞങ്ങൾക്ക് പൊതുതീരില്ല പക്ഷെ നമ്മുടെ അല്ലേ മനോഹരം ഇരുണ്ട് അഗാധമെങ്കിലും മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നാണല്ലോ കവി പറയുന്നത് അതുകൊണ്ട് സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്കിലും മനുഷ്യനാകണം എന്ന കവിത തീർച്ചയായിട്ടും ഞാൻ ചൊല്ലാം അദ്ദേഹം എന്നോട് കണ്ണടയുടെ രണ്ടുപേര് പറയാൻ ചൊല്ലാൻ പറഞ്ഞതുകൊണ്ട് കണ്ണട രണ്ടുപേര് ചൊല്ലി മനുഷ്യനാകണോട് ചൊല്ലി എന്റെ വാക്കൾ അവസാനിപ്പിക്കാം കണ്ണട എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ പോലെ കൂപ്പുകൾ കാണാം വെള്ളിടിവിട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പന്നിപിടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊഴുവത് കാണാം ഒഴിഞ്ഞ കൂറയിൽ ഒഴിഞ്ഞിരിക്കും പുരുന്നു ഭീതി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം പൊട്ടിയ താലി ചരടുകൾ കാണാം പൊട്ടിയ താലി ചരടുകൾ കാണാം പൊട്ടാമധ്യ തിപ്പികൾ കാണാം പലിശ തട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം പൊട്ടിയ താലി ചരടുകൾ കാണാം പൊട്ടാമധ്യ തിപ്പികൾ കാണാം പലിശ
പട്ടിണി പട്ടി കേറുമ്പോൾ പുറകിലെ മാവിൻ കയറുകൾ കാണാം. തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂടനുറും വിര തേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഈ മനുഷ്യനാകണം, മനുഷ്യനാകണം എന്നതാണല്ലോ എല്ലാ മഹാന്മാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ജീവിതകാലത്ത് ഈ ചരിത്രകാലവും ചരിത്രാതീത കാലത്തും കൊള്ളാവുന്നവരെല്ലാം നമ്മളോട് പറഞ്ഞത് മനുഷ്യനാകണമെന്ന്. ഞാൻ ഈ കവിത എഴുതിയതിന് ശേഷം എനിക്കൊരാൾ നിരന്തരമായി രാത്രി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അയാൾ ചോദിച്ചത് ഇതാണ്, മനുഷ്യനാകണം മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ എന്ന് വരെ നീ എഴുതിയത് കൊള്ളാം. പിന്നെ നീ എന്തിനാണ്, നിനക്കു ഞങ്ങൾ പേരിടുന്നു അതാണ് മാർക്സിസം എന്ന് എഴുതിയത് എന്നാണ്. അതിനാണ് നിനക്ക് ഒരു കാര്യമുള്ളത് വച്ചിരിക്കുന്നത് എന്നാണ്. അപ്പൊ അങ്ങനെ ചില ചില മനുഷ്യവിരുദ്ധർക്ക് ചില കാര്യങ്ങളോട് ചില പേടികൾ ഉണ്ടാകും. അവരെ കൂടെ ഉൾക്കൊള്ളുന്നതായിരിക്കണം നമ്മുടെ ഭാവന, നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ മനുഷ്യനാകണം എന്ന അർത്ഥ കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലാം എന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യനാകണം, 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 ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്ത് തോൽക്കുകയില്ലതാണ് മാർക്സിസം. തോൽക്കുകയില്ല തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാറണം, മാറി മാറി നാം മനുഷ്യരുള്ളതുപോലെയാകണം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കുമാറണം, മാറി മാറി നാം മനുഷ്യരുള്ളതുപോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവെക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിന്റെ പേരതാണു മാർക്സിസം. മനുഷ്യനാകണം, മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിന്റെ പേരതാണു മാർക്സിസം. കിഴക്കു നിന്നുമല്ല സൂര്യൻ, തെക്കു നിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നുദിക്കണം. വെളിച്ചമേ വെളിച്ചമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. ചോപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരതേ. മനുഷ്യ സ്നേഹമേ, മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. നമുക്ക് എല്ലാവർക്കും കൂടെ ചൊല്ലിയത്, മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾ ചെറിയ ചെറുപ്പമായ സ്നേഹമേ.
അപ്പോ തീർച്ചയായും തുറന്നിരിക്കുന്ന കണ്ണുകൾ ആണ് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ കാലഘട്ടം നമുക്കെല്ലാം ഇങ്ങനെ കരുതലോടെ ജാഗരൂകരായി ഇരിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾ അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾ അതീതമായ സ്നേഹമേ. അഭിവാദ്യങ്ങൾ.